നബിയേക്കാൾ 15 വയസ്സ് മുതിർന്നവരാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. ആണും പെണ്ണും ഒരേ വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ട്രെൻഡ് അതാണ്. കോളേജ് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഭാര്യ കിട്ട വരിക, എന്നിട്ട് കൂട്ടുകാരോട് പറയാം പിന്നെ കോഴ്സ് കഴിഞ്ഞു കൂട്ടത്തിലൊരു പുതിയനും കിട്ടിയിട്ടുണ്ട് കല്യാണം നടത്തി തരണം, അങ്ങനെ പറയാം. ഒരേ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞാൽ പുരുഷന്റെയും പെണ്ണിന്റെയും ശരീരം ഒരുപോലെയല്ല. ഒരു കുഞ്ഞായി കഴിഞ്ഞ് രണ്ട് കുട്ടിയായി കഴിഞ്ഞ് പോകുമ്പോൾ നാട്ടുകാരെങ്കിലും ചോദിക്കാൻ തുടങ്ങി, ഇതാരോ ഉമ്മയാണോ അല്ല ജ്യേഷ്ഠത്തെയാണോ ആരാ? ശരീരപ്രകൃതം അള്ളാഹു അങ്ങനെ പഠിച്ചു, അതിനൊന്നും സമരം ചെയ്തിട്ട് കാര്യമില്ല. സ്വന്തം കുടുംബത്തിലും നമ്മുടെ നാടിൻ്റെ നന്മയിലും നമ്മുടെ വീട്ടുകാരുടെ വിശ്വാസ്യതയിലും നല്ലൊരു വിവാഹബന്ധം തരപ്പെടുത്തിയെടുക്കുന്നതിന് പകരം നമ്മൾ ക്യാമ്പസിൽ നിന്ന് തന്നെ പുതിയ അപ്പളയും പുതിനും തിരഞ്ഞെടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അവനവൻ്റെ സ്വാതന്ത്ര്യം എന്നായി ഇതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്, കുറച്ചങ്ങ് ലോങ് റണ്ണിങ് നടക്കൂല, കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോൾ പുതിയാപ്പിളക്ക് തന്നെ അവളെ വേണ്ടാത്ത അവസ്ഥ വരും. എന്തേ, മനുഷ്യരുടെ ഏജിങ് ഒരു വിഷയമാണ്. നമ്മൾ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആയുസ്സിന്. ശരീരം പെട്ടെന്ന് ശുഷ്കിക്കും, പെട്ടെന്ന് പെണ്ണുങ്ങളുടേത്. ഖദീജ ബീവിയെ കുറിച്ച് ആലോചിക്കണം. നബിയേക്കാൾ 15 വയസ്സ് ഏറെയാണ് ഖദീജ ബീവിക്ക്. ആ ബീവിയെ 25 കൊല്ലം സ്നേഹത്തോടെ കൊണ്ടു നടന്ന പുതിയാപ്പിളയ നിബിധങ്ങൾ ഒന്നിലേറെ കല്യാണം കഴിച്ചു എന്ന വിഷയം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോ, ഈ ബീവിയെ 25 കൊല്ലം മറ്റൊരു ഭാര്യ കൂടെ ഇല്ലാതെ തന്നെക്കാളും 15 വയസ്സ് മുതിർന്ന ഖദീജ ബീവിയെ സ്നേഹത്തോടെ കൊണ്ടു നടന്ന ഹബീബിനെ നിങ്ങൾ മറന്നുപോകരുത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.